Hi all, welcome back to another vlog. ചലഞ്ചാണ് വിസ്പർ ചലഞ്ച് എന്നാണ് പറയുന്നത്. അപ്പൊ അത് ആ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ചലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോ എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, പിന്നെ മിന്നിച്ചേക്ക. അപ്പൊ നമ്മളിപ്പോ ഗെയിമിലേക്ക് കടക്കുകയാണ്. ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫിലിംസിന്റെ നെയിം ആണ് ഞങ്ങൾ പറയുന്നത്. പാർട്ടിസിപ്പൻസ് ആണല്ലോ, അതിൽ ഒരു പാർട്ടിസിപ്പൻറ്റ് ഈ ഒരു സ്പീക്കറിൽ നല്ല ഉറക്കെ മ്യൂസിക് കേൾക്കും. അപ്പൊ സെക്കൻഡ് ആള് ഒരു വേർഡ് പറയണം. അപ്പം ഞങ്ങളിപ്പം സെലക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് കുറച്ച് മമ്മൂട്ടി ഫിലിംസിന്റെ പേരുകളാണ്. അപ്പൊ ഈ ഒരാൾ അതല്ല, എന്നിട്ട് ഒരാൾ ഇത് വെക്കുമല്ലോ. അപ്പൊ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് ഒരു വേർഡ് പറയും. അപ്പൊ ഈ ഉറക്കെ മ്യൂസിക് ചെയ്തുകൊണ്ട് ക്ലിയർ ആവൂല, അത് ഊഹിച്ച് പറയണം. നമ്മുടെ മൗത്തിന്റെ മൂവ്മെന്റ് അനുസരിച്ച് ഊഹിച്ച് പറയണം. അതാണ് ഈ വിസ്പർ ചലഞ്ച്. വിസ്പർ ചലഞ്ച് അവസാനം ഉണ്ടല്ലോ, ഫലൂന കേട്ടാ. പക്ഷെ എന്റെ കോൺഫിഡൻസ് എന്താ പറയുക, ഞാൻ പറഞ്ഞു ഞാൻ ജയിക്കും എന്ന് വിചാരിച്ചില്ല കേട്ടോ. എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ജയിക്കും. വെയിറ്റ് ആൻഡ് സീ. ഓക്കേ, അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഗെയിമിലേക്ക് കടന്നാലേ. ഒരു ഭാവമുണ്ട്, നിങ്ങളാണ് ഏറ്റവും വലിയ ആൾക്കാർ, ഞങ്ങള് വലിയ ആൾക്കാർ. അതൊക്കെ ഇവിടെ കാണിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഹെഡ്ഫോൺ വെക്കാം. ഞാൻ പാട്ട് കേട്ടാ. ഓക്കെ, പാട്ടിടാൻ പോവാണ്. വേർഡ് ഞാൻ നിങ്ങളോട് കേൾക്കുന്ന രീതിയിൽ പറയാം, കാരണം ഇച്ചിരി ഒരു ഭയങ്കര കള്ളനാണ്. അപ്പൊ അത് കാരണമേ ഞാൻ വേർഡ് പറയാമേ. ഞാൻ പറയാൻ പോകുന്നത് അഴകിയ രാവണൻ. അഴകിയ രാവണൻ എന്നാ പറയണേ. അപ്പൊ ഞാൻ വളരെ പതുക്കെ പറയത്തുള്ളൂ, ചെറിയ സൗണ്ട് കേട്ടേക്കും. ഓക്കെ, പിന്നെ വേറൊരു കാര്യമുണ്ട്, 5 times ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, അഴകിയ രാവണൻ. അത് ഇങ്ങനെയാണോ പറയുന്നത്? അഴകിയ രാവണൻ എന്ന് പറഞ്ഞ കേട്ടില്ലേ, നമുക്ക് മനസ്സിലാവോ ഇത്? എക്സ്പ്രസ് ചെയ്യണം എന്നാലല്ലേ പറ്റൂ. ഞാൻ തോറ്റു, ആദ്യത്തതിൽ ഞാൻ തോറ്റു. അപ്പൊ ഇനി അടുത്ത മിസ്സാക്കി കൊടുക്കാണ് ഹെഡ്ഫോൺ. അപ്പൊ ഇന്ന് ഐശ്വര്യമായിട്ട് ഹെഡ്ഫോൺ വെച്ചോ, ഞാൻ പാട്ടിടുന്നതായിരിക്കും. അപ്പോൾ ഞാനൊരു വാക്ക് കണ്ടുപിടിക്കട്ടെ. അപ്പൊ നല്ല സൗണ്ട് ഉണ്ട്. അപ്പൊ ഞാൻ വാക്ക് പറയാൻ പോവാണ്. ഒന്നാണ് നമ്മൾ. ഓക്കെ, രണ്ടു പ്രാവശ്യമായി. രണ്ടാമത്തെ അപ്പൊ നാലായി. ഓക്കെ, ഇനി അടുത്തത്. ഓക്കെ, സമയത്തിന് കഴിഞ്ഞു ഉല്ലാസപ്പന്തല. അപ്പോൾ അവിടെ തോറ്റ്, അവിടെ തോറ്റ്. അപ്പൊ 1-1 ഞാൻ പറയുന്നത് ഒന്നാണ് നമ്മൾ. ഒന്നാണ് നമ്മൾ നടപട, ഒന്നാണ് നമ്മളിത് പറയണ്ടേ. നമ്മൾ ഓരോന്ന് ചെയ്തിട്ടുണ്ട്. അപ്പൊ 1-1 ജയിച്ചിട്ടില്ല. അടുത്ത ഞാൻ ഹെഡ്ഫോൺ വെച്ചു.
പാട്ട് വെക്കാൻ പോവാണ്. ഞാൻ പറയാൻ പോകുന്ന വേർഡ് അപരിചിതൻ എന്നാണ്. അപരിചിതൻ, 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 അപരിചിതൻ. അമർ, അമർ അക്ബർ ആന്റണി അല്ല, അപരിചിതൻ, അപരിചിതൻ. അമരം അല്ല, തോറ്റു. എന്തോ നീ പറഞ്ഞത്? അപരിചിതൻ. മൈക്ക് അല്ല, ഹെഡ്ഫോൺ നിസക്കി കൊടുത്തിരിക്കുകയാണ്. പാട്ട് വെക്കാൻ പോവാണ്. ഓക്കേ, ഞാൻ പറയാൻ പോകുന്ന വാക്ക് എന്ന് പറയുന്നത് അനന്തപദൻ. ഞാൻ മൗത്ത് ഓപ്പൺ ചെയ്താ പറഞ്ഞത്, മൗത്ത് ഓപ്പൺ ചെയ്താണ് ഞാൻ പറയുന്നത്. ഓക്കേ, നീ നേരത്തെ ഇങ്ങനെ അല്ല പറഞ്ഞത്. ഞാൻ മൗത്ത് ഓപ്പൺ ആക്കിയാ പറഞ്ഞു. ഏതാ അപ്പൊ? രണ്ട അസംബന്ധം, അനുബന്ധം, അനുബന്ധം. ഓക്കേ, അനുബന്ധം അല്ല, അസംബന്ധം അല്ല. മത്സരം നടന്നിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും വാങ്ങി ചേർത്ത് വരുമോ? അല്ലാതെ തോറ്റുകൊണ്ടുള്ള മത്സരം കടുത്തു, തോറ്റു തോറ്റ് മത്സരം കടുക്ക. ഓക്കെ, അപ്പൊ അടുത്ത ഇതിലേക്ക് പോവാം. അപ്പൊ ഞാൻ ഹെഡ്ഫോൺ വെച്ചു, പാട്ട് വെക്കാം, പാട്ട് വെക്കാം. പാട്ട് കേൾക്കുന്നുണ്ടോ? ഞാൻ പറയാൻ പോകുന്ന വേർഡ് ഉദ്യാന ബാലകൻ എന്നാണേ. ഓക്കെ, എന്തോ ഉദ്യാന ഉദ്യാനപാലകൻ. അതാണ്? അതെ അതെ. ഓ, അപ്പൊ ഞാൻ ജയിച്ചു. ഉദ്യാന ബാലകൻ. പാട്ട് നിൽക്കുന്നൊന്നുമില്ല. എനിക്ക് വലിയ കടുകട്ടി പാട്ട്. അപ്പൊ ഞാൻ അടുത്തതാണ് പാട്ട് വെക്കാൻ പോവാണ്. സിക്സ്ത് വേർഡ് അല്ലല്ലോ. ഇപ്പൊ നമ്മള് ഇനിയിപ്പൊ നീ പറഞ്ഞപ്പോഴത്തേക്ക് മൂന്നെണ്ണമാണ്. ഹെഡ്ഫോൺ വഴി ഞാൻ എന്താ വാക്ക് പറയാൻ പോവാണ്. ഹെഡ്ഫോൺ പാട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ ഞാനൊരു വാക്ക് പറയാണ്. ഏതാണ്? ഞാൻ എന്റെ വാക്കെന്ന് പറയുന്നത് അഭിമന്യു. ഒന്നുകൂടെ ഉണ്ട്. അവിടെ തോറ്റു. അടുത്ത വേർഡിലേക്ക് പോവാണ്. അത് ടോട്ടൽ ഇപ്പം 3 വേർഡ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ നാലാമത്തെ വേർഡിലേക്കാണ് ഞങ്ങൾ പോകുന്നത്.
നാലാമത്തെ ഗെയിമിലേക്ക് നമ്മൾ പോവാണ്. അപ്പോ നിസാണ് അല്ലെ, നിസ വേർഡ് പറയും, ഞാൻ ഹെഡ്ഫോൺ വെക്കുന്നു. ഓക്കെ, പാട്ട് വെക്കാൻ പോവാണ്. ചെറിയ വാക്കുകൾ പറയാം, ഞാൻ പറഞ്ഞതുപോലെ പറയണം. എന്താണ് ഒന്നുകൂടി പറ? മാനത്തെ വെള്ളിത്തീര. മാനത്തെ വെള്ളിത്തീര. പാർത്ഥിവൻ കണ്ട പാർത്ഥിവൻ എന്തോ കണ്ടത് എനിക്കറിയില്ല, തീർന്ന് ഫൈവ് ടൈംസ് കഴിഞ്ഞു. മാനത്തെ വെള്ളിത്തേര്, അതിനിങ്ങനെയാണോ പറയുന്നത്? ഞാൻ ഞാൻ നല്ല എക്സ്പ്രസ് ചെയ്താണ് പറയുന്നത്, പക്ഷെ നീ ഇതുവരെ അങ്ങനെയല്ല പറഞ്ഞത്, എന്നെ ചുണ്ടിന്റെ അടിയിലാ പറയുന്നത്. ഇത് എന്ത് പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇപ്പൊ തോറ്റു, ഞാൻ തോറ്റു. നിസാക്ക് ഞാൻ അടുത്ത വേർഡ് പറയാൻ പോകണം. നിസാക്ക് പാട്ട് വെച്ചല്ലോ, പാട്ടുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, വെള്ളാനകളുടെ നാട്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ ഗെയിം ഒക്കെ ഓവറായിട്ടുണ്ട്, ഞങ്ങൾ ഡ്രോ ആയിരിക്കാണ്, 1-1 ആയി ഇരിക്കാണ്. അപ്പൊ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പൊ ഫലൂടെ ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ പകുതി പകുതി കഴിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഫലൂട വാങ്ങിക്കായിരിക്കും, അതല്ലേ നല്ലത്? ഒരു ഫലൂട വാങ്ങിക്കും, എനിക്ക് ഒരു ഫലൂട വാങ്ങിച്ചതായിട്ടോ? ഞാൻ ഇക്ക ജയിച്ചതുകൊണ്ട് ഇക്കായിക്ക് ഞാനൊരു ഫലൂട വാങ്ങിച്ചു തരാം. ഞാൻ ജയിച്ചപ്പോ എനിക്കൊരു ഫലൂട, രണ്ടും ഇക്ക തന്നെ വാങ്ങിക്കണേ. ഓക്കെ, അപ്പം അപ്പം നമ്മളുടെ ഈ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചലഞ്ച് ഇതിപ്പോൾ നമ്മളൊരു ഈ ഇപ്പം ചലഞ്ചായിട്ടൊന്നും നമ്മൾ എടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു ഗെയിം ചെയ്യാമെന്നേ ഗെയിം ചെയ്തതാണ്. ചലഞ്ച് ആരോടത്തും നമ്മളങ്ങനെ പ്രത്യേക ചലഞ്ച് ഒന്നും പറയുന്നില്ല. വേണമെങ്കിൽ അജീഷ് പരിഹാരത്തിന് വേണമെങ്കിൽ നമ്മളൊരു ചലഞ്ച് കൊടുക്കുക, അല്ലേ? അജീഷ് പരിഹാരത്തിന്, പിന്നെ ഷാൻസ് വേൾഡിന്. അപ്പം നിങ്ങൾ ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും സൈനിങ് ഓഫ് ഷാനീസ് മീഡിയ. ബൈ ബൈ.